ഇരുപത്തിയൊന്നംഗങ്ങളുള്ള രണ്ടാം പിണറായി മന്ത്രിസഭയ്ക്ക് ധാരണയായി. പുതുമുഖങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ടാണ് മന്ത്രിസഭാ രൂപീകരണം. സി പി എമ്മിന് 12 മന്ത്രിമാരും സി പി ഐക്ക് 4ഉം ജനതാദൾ എസിനും കേരള കോൺഗ്രസിനും എൻ സി പിക്കും ഓരോ മന്ത്രിമാർ വീതവുമാണ്. ഇതിൽ രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ ടേം വ്യവസ്ഥയിലും ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും ആദ്യ ഊഴത്തിൽ മന്ത്രിമാരാകും. ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും രണ്ടാം ഊഴത്തിലും മന്ത്രിമാരാകും. സഖ്യകക്ഷികളിൽ എൽ ജെ ഡിക്ക് മന്ത്രിസ്ഥാനമില്ല. സ്പീക്കർ സ്ഥാനം സി പി എമ്മിനും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സി പി ഐക്കും ലഭിക്കും. നേരത്തെ ഉണ്ടായിരുന്ന സൂചനകൾ പോലെ തന്നെ ചീഫ് വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസിനും നൽകും. മന്ത്രിസഭയിൽ കെ കെ ശൈലജ ഒഴികെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. നേരത്തെ മന്ത്രിസഭയിൽ എല്ലാം പുതുമുഖങ്ങളായിരിക്കും എന്ന സൂചന ഉണ്ടായിരുന്നു. എന്നാൽ 60,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ ശൈലജയെ എങ്ങനെ ഒഴിവാക്കും എന്ന ചോദ്യങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് കെ കെ ശൈലജയെ നിലനിർത്താൻ തീരുമാനിച്ചത്. ബേപ്പൂർ എം എൽ എ പി എം മുഹമ്മദ് റിയാസിനെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ഇതിനു പുറമെ എം വി ഗോവിന്ദൻ മാസ്റ്റർ, കെ രാധാകൃഷ്ണൻ, ബി ശിവൻകുട്ടി, വീണ ജോർജ്, കെ എൻ ബാലഗോപാൽ, പി രാജീവ്, എം ബി രാജേഷ്, വി എൻ വാസവൻ, പി നന്ദകുമാർ, സജി ചെറിയാൻ എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട്. എന്നാൽ അന്തിമ തീരുമാനം നാളെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മാത്രമായിരിക്കും. മന്ത്രിമാരുടെ വകുപ്പ് മുഖ്യമന്ത്രി തീരുമാനിക്കും. മന്ത്രിസഭയിൽ എല്ലാ വിഭാഗത്തിന്റെയും പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് എ വിജയരാഘവൻ അറിയിച്ചു. ചിറ്റയം ഗോപകുമാറിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാണ് സൂചന. സി പി ഐയിൽ നിന്ന് ജെ ചിഞ്ചുറാണി, പി പ്രസാദ്, കെ രാജൻ, ഇ കെ വിജയൻ തുടങ്ങിയവർ മന്ത്രിമാരായേക്കും. സി പി എമ്മിൽ പുതുമുഖങ്ങളായി മന്ത്രിസ്ഥാനത്തേക്ക് വീണ ജോർജ്, ബി ശിവൻകുട്ടി, പി രാജീവ് എന്നിവർക്ക് സുപ്രധാന വകുപ്പുകൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഏറ്റവും വലിയ അംഗീകാരവും ചരിത്ര സംഭവമെന്നും ആന്റണി രാജു പ്രതികരിച്ചു. താൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ കേരള കോൺഗ്രസുകാരനാണെന്ന് പറഞ്ഞ ആന്റണി രാജു, ഒരു എം എൽ എ പോലും ഇല്ലാതിരുന്ന പാർട്ടിക്ക് എം എൽ എയെ കിട്ടിയതിന് പിന്നാലെ ഇപ്പോൾ മന്ത്രിസ്ഥാനവും തരുന്നതിന് ഇടതുപക്ഷത്തോട് നന്ദി പറഞ്ഞു. കേരളത്തിന് വേണ്ടി ആവുന്നതുപോലെ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് നിയുക്ത മന്ത്രി എൽ ഡി എഫ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും മുൻപ് ഐക്യജനാധിപത്യ മുന്നണി സീറ്റ് വാഗ്ദാനം നൽകിയിട്ട് പോലും പോയില്ല എന്നും ഓർമ്മിപ്പിച്ചു. ഇടതുപക്ഷ മനസ്സാണ്, മത്സരിച്ച് ഇടതുപക്ഷ മുന്നണിക്കൊപ്പം മാത്രമാണ്. ഇനിയുള്ള രാഷ്ട്രീയ ജീവിതവും ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കുമെന്നും ആന്റണി രാജു പറഞ്ഞു. തീരദേശത്തിന്റെ കൂടി പ്രതിനിധിയായ ആന്റണി രാജു തീരമേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും കൂട്ടിച്ചേർത്തു. കേരളം മുഴുവൻ തീരപ്രദേശം കലുഷിതമാണ്. തീരദേശം കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിമിതികൾ ഒരുപാടുണ്ട്. എങ്ങനെ തരണം ചെയ്യാനാകുമെന്ന് പഠിക്കും. ശാസ്ത്രീയമായ പ്രതിവിധി തേടുമെന്നും ആന്റണി രാജു പറഞ്ഞു.